കാടിന്റെ മക്കൾക്കു വേണ്ടി തന്റെ ജീവിതം ഉഴിഞ്ഞുവെച്ച ഒരു ഡോക്ടർ. ഇത് തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വർഷങ്ങളായി ജോലി നോക്കുന്ന ഡോക്ടർ ജോയി ജോൺ. ഏറ്റവും നിർധനരും നിരാലംബരുമായിട്ടുള്ളവർക്ക് സേവനം കൊടുക്കാനായിട്ട് ആ ഒരു ഭാഗ്യം എനിക്ക് ശരിക്കും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് കിട്ടിയിട്ടുണ്ട്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഇല്ലാത്തവർക്ക് സേവനം എത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിൻ്റെ ഒരു തൃപ്തി, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു സുഖം തന്നെ, അത് ശരിക്കും ഒന്ന് വേറെ തന്നെയാണ്. ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കുറ്റിച്ചല്ല് കോട്ടൂർ വനമേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ഞങ്ങളല്ലാതെ വേറൊരു ടീമില്ല. അപ്പോൾ ശരിക്കും അതൊരു ടീം വർക്ക് എന്ന് തന്നെ പറയാം. ഇപ്പോൾ എൻ്റെ ഞാനെന്നൊരു വ്യക്തി അല്ല പ്രധാനം, ഒരു ടീമാണ് പ്രധാനം. അപ്പോൾ ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും പോലീസ് വകുപ്പും ഫോറസ്റ്റും ഇങ്ങനെ തുടങ്ങി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്ന് ഇപ്പോൾ തന്നെ സഹ്യ സുരക്ഷ എന്ന ക്യാമ്പയിൻ വനമേഖലയിലെ മുഴുവൻ പേർക്കും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ പേർക്കും 18 വയസ്സ് കഴിഞ്ഞവർക്ക് കോവിഡിൻ്റെ കുത്തിവയ്പ്പ് കൊടുക്കുക എന്ന യജ്ഞം, ശരിക്കും സഹ്യ സുരക്ഷ എന്ന ക്യാമ്പയിൻ, അതാണ് ജില്ലാ ഭരണകൂടം അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിലെ ആ പ്രവർത്തനങ്ങൾക്ക് ഒന്ന് ഏകോപിപ്പിക്കാനുള്ള ഒരു അവസരം ലഭിച്ചതിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ജില്ലാ ഭരണകൂടം ഏൽപ്പിച്ച ആ ഒരു ചുമതലയിൽ തന്നെ ഞാൻ ഒരുപാട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കോവിഡ് എന്ന മഹാമാരി നമുക്കിടയിൽ നിന്നും തുടച്ചു മാറ്റാനായി രാവും പകലുമില്ലാതെ അക്ഷീണം പ്രയത്നിക്കുന്ന മുന്നണി പോരാളികളാണ് ഡോക്ടർമാർ അടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകർ. 10 ഗുരുതര രോഗം ചികിത്സിക്കുന്നതിനേക്കാളും 1000 പേർക്ക് രോഗം വരുത്താതിരിക്കുന്നതാണ്, വരാതിരിക്കാനുള്ള പരിപാടികൾ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നി. സ്വന്തം സുരക്ഷിതത്വം പോലും മറന്ന് നന്മയുള്ള കർത്തവ്യബോധമുള്ള മനസ്സുമായി അവർ നമുക്കൊപ്പം തന്നെയുണ്ട്. ഇനിയിപ്പം കോവിഡ് വരില്ല, ഇനി കൊറോണയെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, അങ്ങനെയൊന്നും വിചാരിച്ചു കളയരുത്. കുത്തിവയ്പ് എടുത്തു കഴിഞ്ഞാലും കൊറോണ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ തുടരുന്ന മുൻകരുതൽ തുടരുക തന്നെ വേണം. പിന്നെ ഇതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തിനെതിരെയുള്ള പ്രതിരോധ ശക്തി കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടിയ അസുഖം നമുക്ക് വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുൻകരുതൽ തുടരുക തന്നെ വേണം. ആദിവാസി ഊരുകളിൽ ഉള്ളവർക്ക് കാടിനകത്തേക്കും പുറത്തേക്കുമുള്ള യാത്രയിൽ യാതൊരു പുതുമയും ഇല്ല. അത് അവരുടെ ജീവിതചര്യയുടെ ഭാഗമാണ്. പക്ഷേ ഡോക്ടർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും ഇത് ദുർഘടവും കഠിനവുമായ ഒരു യാത്രാ അനുഭവം തന്നെയാണ്. കല്ലും മുള്ളും ചെങ്കുത്തായ കയറ്റവും ഇറക്കവുമൊക്കെ താണ്ടി കിലോമീറ്ററുകൾ കടന്ന കാടിന്റെ വന്യതയിലേക്കാണ് ഈ യാത്ര. എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള ഒരു മനോഭാവമാണ് നമ്മുടെ ആൾക്കാർ. അവരെ ഇപ്പം അവർക്ക് രോഗം വരരുത് എന്നുള്ള ഒരു ചിന്തയാണ് സാറിന്. നമ്മൾ ഈ വാക്സിനേഷൻ അവരെ കൊല്ലുന്നതിന് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ ഇത് കൊറോണ അവരെ പകർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വാക്സിനേഷൻ കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് അവർ ചിന്ത വിളിക്കാറുണ്ട്. പക്ഷേ അത് നമ്മളൊക്കെ ഡോക്ടറും അതോടൊപ്പം തന്നെ ഞങ്ങളടങ്ങുന്ന ഒരു ടീം അവിടെ പോയി ക്ലാസ് എടുത്ത് അതിനുശേഷമാണ് അവർ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അവർ വാക്സിനേഷൻ എടുക്കുന്നുണ്ട്. മഴക്കാലമാണ്, മഴ നനഞ്ഞിട്ട് ജലദോഷം വന്നതാണ്. കൊറോണയുടെ ടെസ്റ്റ് ചെയ്യണോ വേണ്ടിയോ? വേണം, വേണം. കാരണം ഈ സമയത്ത് വരുന്ന ജലദോഷപ്പനി ചിലപ്പോൾ കൊറോണ ആയിരിക്കാം. സാറാണ് പ്രത്യേകിച്ച് കൂടുതൽ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണതും. ഇന്ന് ഇവിടെ വണ്ടി വരാത്ത സ്ഥലം സമയത്തിന് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് അവർ ഇവിടെ വന്നാണ് എടുക്കുന്നത്, ഇഞ്ചക്ഷൻ എടുക്കുന്നത്. എന്ത് കാര്യമുണ്ടെങ്കിൽ സാറ് നല്ല സഹകരണമാണ് നമ്മളുള്ള എല്ലാവരും ആയിട്ടുള്ളത്. സാറ് ഇവിടുത്തെ ഒരു ഡോക്ടർ എന്ന നിലയിലല്ല, ഇവിടുത്തെ ഒരു അംഗത്തെ പോലെ തന്നെയാണ്. ഇപ്പോൾ വാക്സിനേഷൻ ടൈം ആയപ്പോഴത്തേക്കും സാറ് ഞങ്ങളുടെ കൂടെ എല്ലാവരുടെയും ഒപ്പം വന്ന് ഓരോരോ വ്യക്തികളെയും സ്വന്തം അച്ഛനെയും അമ്മയും എന്ന പോലെ വിളിച്ചിരുത്തി സംസാരിച്ച് സമൂഹത്തിന് ഇപ്പോഴുണ്ടായിട്ടുള്ള ഓരോ തെറ്റിദ്ധാരണകളെയും തിരുത്തി പലപ്പോഴും വാക്സിനേഷൻ എടുക്കാൻ തയ്യാറാവാത്ത വ്യക്തികളെ ബോധവൽക്കരിച്ച് ഒരുപാട് കാര്യങ്ങൾ, അവർക്ക് അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വാക്സിനേഷൻ എടുക്കാൻ വിസമ്മതിച്ചവരെ കൊണ്ടുപോലും സാറ് വാക്സിൻ എടുപ്പിച്ചിട്ടുണ്ട്. എന്ത് ആവശ്യങ്ങൾക്ക് വിളിച്ചാലും സാറ് അപ്പോൾ തന്നെ ഞങ്ങളെ സെറ്റിൽമെൻറ്റുകൾ വരികയും വണ്ടിയും കൊണ്ട് അടുത്തുള്ള വണ്ടി കൊണ്ടുവന്ന് ഞങ്ങളെ കയറ്റിക്കൊണ്ട് പോകുകയും അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചും
സാറും നല്ല ചികിത്സയാണ് ഞങ്ങൾക്ക് തരുന്നത്. സാറ് നല്ല ശരിക്കും നല്ല സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരാളോട് പോലും ദേഷ്യത്തിൽ സംസാരിക്കില്ല, എപ്പോഴും സ്നേഹത്തോടാണ് പെരുമാറുന്നത്. നമുക്ക് എന്താവശ്യം വന്നു കഴിഞ്ഞാലും സാറ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഞങ്ങളെല്ലാം തന്നെ ടിഒയും ഇത് ട്രൈബൽ പ്രൊമോട്ടേഴ്സും എല്ലാം തന്നെ നമ്മുടെ കുറ്റിച്ചൽ പഞ്ചായത്തിലുള്ള മിക്ക ഏകദേശം വാക്സിനേഷൻ ക്യാമ്പുകളിലും കൃത്യമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അമ്പൂരി മേഖലയിലൊക്കെ തന്നെ കൃത്യമായിട്ട് വാക്സിനേഷൻ ക്യാമ്പുകളിലും പങ്കെടുക്കുന്നുണ്ട്. ദിവസങ്ങൾ കൊണ്ട് തന്നെ 45 വയസ്സ് കഴിഞ്ഞ 75% പേർക്കും കോവിഷീൽഡിൻ്റെ ആദ്യത്തെ ഡോസ് കുത്തിവയ്പ്പ് കൊടുക്കാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ 18-44 വയസ്സിന് ഇടയ്ക്കുള്ളവരിൽ 50% പേര് തിരുവനന്തപുരം ജില്ലയിൽ ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ മെഡിക്കൽ ഓഫീസർമാരും ഫീൽഡ് വിഭാഗം ജീവനക്കാരും ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്നതിലൂടെ, അതോടൊപ്പം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണം, എസ് ടി പ്രൊമോട്ടർമാർ പ്രത്യേകിച്ചും, അതോടൊപ്പം വാർഡ് മെമ്പർമാരും RRT അംഗങ്ങളും ഞങ്ങളുടെ ആശാപ്രവർത്തകരും എല്ലാവരും ചേർന്ന് പോലീസ് വിഭാഗം കൂടെ, അപ്പോൾ ഇതൊരു ടീമായിട്ട് ചെയ്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്രയും ഒരു അച്ചീവ്മെൻ്റ് കിട്ടാൻ സാധിച്ചത്. ഇനിയും സഹ്യൻ്റെ മക്കൾക്കായി ചെയ്യുവാൻ ഏറെയുണ്ട്. അവരെയും മറ്റുള്ളവർക്കൊപ്പം ചേർത്തു പിടിക്കണം. ഇതിനായി മുന്നിട്ടിറങ്ങിയ ഡോക്ടർക്കൊപ്പം സഹപ്രവർത്തകരും ITDP ഡിപ്പാർട്ട്മെൻറ്റും ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസേഴ്സും ട്രൈബൽ പ്രൊമോട്ടേഴ്സും ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പും ഒപ്പമുണ്ട്.